മഞ്ചേച്ചി, ഞാൻ ഇനി കാത്തിരുന്ന സമയം. കാരണം എല്ലാ സീസണിലും മഞ്ചേച്ചി ഇവിടെ വരുമ്പോ അമ്മയുടെ കാര്യം പറയും. അപ്പൊ അമ്മയെ കാണണമെന്ന് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് എന്തായാലും ഈ അതിജീവനം എന്ന വാക്കിനോട് ചേർത്ത് വെക്കാവുന്ന ഒരാളാണ്. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നേരിടുന്ന ആളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു ചെറിയ വീഡിയോ ഉണ്ട്, ആദ്യം നമുക്കത് കാണാം. ഓക്കെ. അർബുദ രോഗത്തെ കീഴടക്കി എങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാമെന്നതിന്റെ തെളിവാണ് നടി മഞ്ജുവാര്യരുടെ അമ്മ ഗിരിജ മാധവന്റെ ജീവിതം. 20 വർഷം മുമ്പായിരുന്നു അർബുദ രോഗം ബാധിച്ചത്. 45 വയസ്സിൽ തിരുവനന്തപുരം RCCയിൽ ഡോക്ടർ VP ഗംഗാധരന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. അദ്ദേഹം പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലായിരുന്നു മുന്നോട്ടുള്ള യാത്ര. ഭർത്താവും മക്കളും സമാധാനിപ്പിക്കാനും ധൈര്യം തരാനും എല്ലായ്പ്പോഴും കൂടെയുണ്ടായി. മറ്റുള്ളവരെ ബാധിച്ചതുപോലെ അത്ര ഗൗരവമില്ല അമ്മയുടെ അസുഖമെന്ന മക്കളുടെ ആശ്വാസ വാക്കുകളായിരുന്നു ധൈര്യം നൽകിയത്. ഭർത്താവിന്റെ മരണശേഷം ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ കലാജീവിതം തിരഞ്ഞെടുത്തു. ചെറുപ്പത്തിലെ നൃത്തം പരിശീലിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് 3 വർഷം മുമ്പ് നൃത്തയോഗയിൽ തുടക്കം കുറിച്ചത്. മോഹിനിയാട്ടവും ഒപ്പം പഠിച്ചു. സ്മിത അജിത്തായിരുന്നു ഗുരു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ക്ലാസ് പഠിപ്പിക്കാനായിട്ട്. കുട്ടികളെ എന്ന് പറഞ്ഞാൽ അവരെക്കാളും കൂടുതലും ആഗ്രഹങ്ങളോട് കൂടി വരണതല്ലേ, അപ്പൊ അത് ഭയങ്കര സന്തോഷം. ഒരിക്കൽ കഥകളി പരിശീലനം കാണാൻ കലാനിലയം ഗോപി ആശാന്റെ അടുത്തുപോയി. കഥകളി പഠിക്കാനുള്ള മോഹത്തെക്കുറിച്ച് ഗുരുവിനോട് പറഞ്ഞു. ഉടനെ ദക്ഷിണ നൽകി പഠനം തുടങ്ങാൻ പ്രചോദനം നൽകിയത് കലാനിലയം ഗോപി ആശാനായിരുന്നു. മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റമായിരുന്നു ആദ്യം മനസ്സിൽ. പക്ഷേ കഥകളിയിലാണ് അരങ്ങേറ്റം കുറിച്ചത്. പെരുവനം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു കഥകളിയിൽ അരങ്ങേറ്റം. എനിക്കെന്നെ തോന്നുന്നു ഇത്രയൊക്കെ ഈ വയസ്സായി അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ക്ഷീണമുണ്ട്. ഏയ് ഇല്ല ശനെ, ഒരു ക്ഷീണം എനിക്കില്ല. അപ്പൊ അതിന്റെ താല്പര്യമാണ് അവരുടെ വിജയം. 65 വയസ്സിലും കലാപരിശീലനത്തിന്റെ തിരക്കിലാണ് ഗിരിജ മാധവൻ. ബോറടി ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബോറടിക്കാൻ എവിടെയാ സമയം എന്നതാണ് മറുചോദ്യം. കാണാനേ ബോറടിക്കാൻ സമയം ഉണ്ടാച്ചു. എനിക്കെല്ലാം നേരം ഭയങ്കര അമ്മയെ കണ്ടിട്ട് കൊറേ നാളായി. ഞാൻ മാവേലിക്കരയിലെ ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പൊ ഞാൻ അമ്മയെ കാണാൻ അമ്മതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് എന്നേക്കാലെ നമ്മുടെ ഫ്ലോറിലേക്ക് അങ്ങനെ എത്താണ്. കൊറേ നാളായി കണ്ടത്. വെൽക്കം ടു കേരള. പാർവതിക്കാണ് കൊറേ കാര്യം. ആദ്യം തന്നെ മഞ്ചേച്ചി എന്തെങ്കിലും ചോദിക്കുമായിരിക്കും. അമ്മ ഞാൻ സത്യം പറഞ്ഞ കൊറേ നാളായിട്ട് കേൾക്കുന്നത്, കാരണം എല്ലാ സീസണിലും മഞ്ചേച്ചി വരുമ്പഴേ ചോദിക്കും. ഞാൻ അന്വേഷിക്കാനൊക്കെ എപ്പോഴും പറഞ്ഞു വിടുകയൊക്കെ ചെയ്യട്ടെ. അതൊക്കെ പറയാറുണ്ടായിരുന്നു അമ്മയുടെ അച്ഛന്റെയും കാര്യങ്ങൾ പറയാതെ ഒരു കേരള കാര്യം. സത്യം ശരിയാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം അല്ലെ. ആ കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ കടന്നു വന്ന വഴികളും, ആദ്യം എങ്ങനെയായിരുന്നു ഈ രോഗം തിരിച്ചറിഞ്ഞതും ഒക്കെയുള്ള ആ സമയം ഒന്ന് അമ്മ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. 20 വർഷം മുമ്പാണ്, 2000. അപ്പം മഞ്ജു മോളെ പ്രസവിച്ച സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ സംശയം തോന്നിയിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അത് ബയോപ്സി ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൺഫേംഡ് ആണ്, മാലിഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ
എനിക്ക് തോന്നി അങ്ങനെ ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് അപ്പോൾ മോളുടെ ചോറ് ഉണക്കം വന്നപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നീട്ടി 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 കൊണ്ടുപോയി, കുറേ കഴിഞ്ഞിട്ടാവാം കഴിഞ്ഞിട്ടാവാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചെയ്തു, എന്തായാലും ചെയ്യണമല്ലോ, എന്തായാലും ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തു, സർജറി ചെയ്തു, ബയോപ്സി ചെയ്തപ്പോൾ മാലിഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റിന് പോയത്, ഡോക്ടർ വി പി ഗംഗാധരൻ സാർ. അവിടെ പോയി അപ്പോൾ അപ്പോഴും എനിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ എനിക്കിങ്ങനെ ഒരു അസുഖം വരുന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആദ്യം കീമോതെറാപ്പി ആയിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അവിടെ അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നവർ, അപ്പോൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ അവരുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് ഓരോ തവണയും മൂന്നാഴ്ച കൂടുമ്പോൾ കീമോയ്ക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അങ്ങനെയൊക്കെ ഒരു ഇതായപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് എടുത്തത്. അപ്പോൾ സൗമിനി എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ സൗമിനിയെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ സൗമിനി മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നൊരു പ്രാവശ്യം വേറൊരു ഫ്രണ്ട്, അത് കോഴിക്കോടുള്ള ഒരു ഫ്രണ്ടായിരുന്നു ഖദീജ, അവരെയും വിളിച്ചപ്പോൾ അവരെ ഹസ്ബൻഡും പറഞ്ഞു അവരും മരിച്ചു പോയല്ലോ എന്ന്. അപ്പോൾ എനിക്ക് അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി ആലോചിക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിയാമെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അസുഖമാണല്ലോ വന്നിരിക്കണത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായത് അപ്പോഴാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് കുട്ടികളോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു, എനിക്കും അങ്ങനത്തെ ഒരു അസുഖമാണല്ലേ, ഞാനും മരിച്ചു പോകുമായിരിക്കുമല്ലേ. പക്ഷേ ഇവരെല്ലാവരും എനിക്ക് ധൈര്യം തന്നു, അങ്ങനെയൊന്നും ആയിരിക്കില്ല. അമ്മയുടെ ഒരു സ്ലൈഡ് അവിടെ കൊണ്ടുപോയി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കണത്. അമ്മ കൊണ്ടുപോയത് വേറെ ആരുടെയെങ്കിലും സ്ലൈഡായിരിക്കും, അമ്മയുടെ ആയിരിക്കില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു അസുഖമില്ല, അമ്മ അങ്ങനെ വിശ്വസിച്ചാൽ മതി എന്ന് പറയും കുട്ടികൾ. അങ്ങനെ ധൈര്യം തന്നു, ഞാനും അങ്ങനെയും വിശ്വസിച്ചു. അങ്ങനെ പിന്നെ ഇത്രയും കാലമൊക്കെ ആയി. പിന്നെ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരികയാണ്. അച്ഛൻ്റെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു, റോക്ക് സപ്പോർട്ടായിരുന്നു. അച്ഛൻ അസുഖം വന്നപ്പോൾ നേരെ തിരിച്ചു. അച്ഛൻ്റെ കാര്യം, അച്ഛന് ആദ്യം വന്നിട്ട് രണ്ട് പ്രാവശ്യം റിക്കവർ ചെയ്ത് വന്നതാണ്, മൂന്നാമത്തെ പ്രാവശ്യമാണ് പിന്നെ പിടിച്ചാൽ കിട്ടാതെ ആയത്. കുറച്ച് അഗ്രസീവ് ആയിരുന്നു മൂന്നാമത്തെ തവണ. എന്തായാലും എല്ലാരും കൂടെ നിന്നു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു മഞ്ജു ചേച്ചിക്ക് വലിയ വിഷമം? എങ്ങനെയായിരുന്നു മഞ്ജു ചേച്ചി? ആരും എന്റെ അടുത്ത് വിഷമം കാണിച്ചില്ല. പിന്നെ ഹസ്ബൻഡും പറയായിരുന്നു, ആരും വന്ന് നിൽക്കുമൊന്നും വേണ്ട സഹായിക്കാൻ, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു. കുക്കിംഗ് ആണെങ്കിലും അടുക്കളയിൽ ഞങ്ങളുടെ സൈഡിൽ വലിയൊരു സ്ലാബാണ് ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത്, ഞാൻ അവിടെ കിടക്കും, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കും, അദ്ദേഹം ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരാളെയും എൻ്റെ ചേച്ചിമാരും ഒക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ വന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാമെന്ന്. പക്ഷെ വേണ്ട, അവനവൻ തന്നെ നോക്കിയാലേ തൃപ്തിയാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഇവിടെ ഇത്രയൊക്കെ എത്തിച്ചു. അമ്മയ്ക്കുള്ള മരുന്ന് എടുത്തു കൊടുക്കുന്നത് അച്ഛനായിരുന്നു, അച്ഛനുള്ള മരുന്ന് എടുത്തു കൊടുക്കുന്നത് അമ്മയായിരുന്നു. അങ്ങനെയായിരുന്നു കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷം. എന്തായാലും ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ സൈഡ് എല്ലാം മാറി, ഇതാ നമ്മള് അതിജീവനത്തിന്റെ പാതയിലല്ലേ പറയുമ്പോഴൊക്കെ അമ്മ ഇതാ നമ്മള് പറയുന്നതന്നെ ബോറടിക്കാൻ സമയമില്ല അമ്മയ്ക്ക്. പഴയതിലും ഭംഗിയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ, ഞാൻ നേരിട്ട് എന്റെ വീട്ടിൽ തന്നെയുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞാൻ പറയുന്നത് പോലെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു ഡ്രൈവ് എനിക്ക് ഒരു പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടുന്നത്, അതിലൊരു സംശയമില്ല. അമ്മ എന്തൊക്കെയാ ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ? ഇപ്പൊ ഡാൻസും അറിയാം. എനിക്ക് പണ്ടേ വലിയ ആഗ്രഹമായിരുന്നു ഡാൻസ് ഒക്കെ പഠിക്കണം എന്ന്, അന്ന് സാധിച്ചിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി അവരുടെ ചുമതലകൾ, പിന്നെ ഹസ്ബൻഡിൻ്റെ, പിന്നെ അപ്പം അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ മഞ്ജുവിനെയൊക്കെ കൊണ്ട് നടന്നിരുന്ന മാതിരി തന്നെ എന്നെയും കൊണ്ട് നടന്നിരുന്നേനെ ഹസ്ബൻഡ്. പക്ഷെ അന്ന് ആ ആഗ്രഹം ഞാൻ അങ്ങനെ തുറന്നു പറഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് എനിക്ക് തോന്നിയത് ഞാൻ എനിക്കിനി ബോറടിക്കുമോ എന്നുള്ളൊരു സംശയം. പിന്നെ ഇവർ മഞ്ജു മധുവും പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ മനസ്സിന് തൃപ്തിയുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്യൂ. അപ്പോൾ അവർക്കും എവിടെയെങ്കിലും എന്നെ വിട്ടിട്ട് പോകാനൊരു ധൈര്യമുണ്ട്. അല്ലെങ്കിൽ അവർ അമ്മ എന്താ ചെയ്യണാവോ, വിഷമിച്ചിരിക്കുകയാണാവോ, അപ്സെറ്റ് ആവുകയാണോ എന്നൊക്കെ തോന്നലുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാനും വിചാരിച്ചു എന്തിനാ, നമുക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ എന്നാ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ആദ്യം മോഹിനിയാട്ടം പഠിച്ചു തുടങ്ങി, പിന്നെ നൃത്തയോഗ, യോഗയുടെ ഒരു ഫോമാണ് അത് പഠിച്ചു തുടങ്ങി. എന്നിട്ടാണ് കഥകളി പഠിച്ചു തുടങ്ങിയത്. പാട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കാത്ത എന്താണ് ചോദിക്കേണ്ടത്? വേദം
അഭ്യസിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിനും സമയമില്ല സത്യം പറഞ്ഞ. എന്തായാലും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് കേൾക്കുന്നത് തന്നെ. ഈ പറഞ്ഞ പോലെ കഥകളി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന അല്ലേ, ഇനി മോഹിനിയാട്ടത്തില് അരങ്ങേറ്റം വേണം. മഞ്ചേച്ചിയായിട്ട് ഒരുമിച്ച് ഞാൻ മോഹിനിയാട്ടം സ്കൂൾ സമയത്തൊക്കെ പഠിച്ചതാണ്, കോമ്പറ്റീഷനൊക്കെ വേണ്ടി പഠിച്ചതാണ്. അമ്മയാണ് ഇപ്പോ ബേസിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് ശരി അമ്മ പഠിച്ചോണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? അമ്മയുടെ വലിയ ഒരു സപ്പോർട്ടാണ് അമ്മയുടെ ഫ്രണ്ട്സ് ആണല്ലേ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒക്കെ താണ്ടാനായിട്ട് ഈ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു കാണും അല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ എപ്പോഴും സമൂഹത്തിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോ ആളുകള് നമ്മളെ പേടിപ്പിക്കും, അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും? പക്ഷെ എന്നെ പേടിപ്പിക്കുന്നതിന് മുമ്പ് എന്നുവെച്ചാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ജുവിന്റെ ഡാൻസ് ടീച്ചർ നാഗർകോവിലാണ് അവര്. അപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോ അവര് ട്രിവാൻഡ്രത്തല്ലേ അവർ കാണാൻ വന്നിരുന്നു. കാണാൻ വന്നിട്ട് അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സങ്കടം വന്നു. എൻ്റെ മുടിയൊക്കെ പോയിരുന്നു, ഒന്നുകൂടെ തീരെ മുടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും അവർ കരയാൻ തുടങ്ങി. അപ്പം ഞാനാണ് ടീച്ചറെ സമാധാനിപ്പിച്ചത്, ടീച്ചറെ എനിക്ക് ഒന്നുമില്ല, ആരുടെ എന്തോ ആർക്കോ അസുഖം വന്നിട്ട് അതിനുവേണ്ടി ഞാൻ ട്രീറ്റ്മെൻ്റ് അനുഭവിക്കുകയാണ്, എനിക്ക് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ അപ്പോഴേ പറയും. അപ്പം അങ്ങനെ അതിനുള്ളൊരു സന്ദർഭം അവർക്ക് കൊടുക്കാറില്ല എന്നെ പേടിപ്പിക്കാൻ. അതാണ് നല്ലത്, അത് ശരിയാ, അത് തന്നെയാണ് പറഞ്ഞത്. നമ്മള് ചന്ദ്രമതി ടീച്ചറെ അന്ന് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞണ്ടുകളെ പോലാണ് ഇത്, നമ്മളിങ്ങനെ വരും, പക്ഷെ നമ്മള് നല്ല ധൈര്യത്തില് സ്ട്രോങ് ആയിട്ട് നിക്കുക എന്നുള്ള. ഇനി എന്തൊക്കെ ആഗ്രഹങ്ങള്, ഇനിയും ഇനിയും ഉള്ള ഒരുപാട് ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? ഇനിയും എനിക്ക് എന്നുവെച്ചാ ഇതൊക്കെ നൃത്തത്തിന്റെ അതിലാണ് കൂടുതൽ താല്പര്യം. എത്രത്തോളം പറ്റുന്ന അറിയില്ല, എന്നാലും എന്നെ കൊണ്ട് ആകാവുന്ന മാതിരി ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെയും. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിട്ടുപോയി, എഴുത്ത് അമ്മ തുടങ്ങി. കോളേജ് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു, മാതൃഭൂമിയിലൊക്കെ എഴുതുമായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ അവരുടെ സാഹിത്യ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ പറ്റിയൊന്നും ആലോചിക്കാറില്ല. പിന്നെ ഇപ്പോഴാണ് കൊറോണയുടെ സമയം വന്നപ്പോൾ അപ്പോഴാണ് അങ്ങനെ ഓരോന്നിങ്ങനെ എഴുതി തുടങ്ങി. അപ്പൊ കുട്ടികളെല്ലാവരും വീട്ടിലുള്ള സമയം, അപ്പൊ അവർക്ക് ആദ്യം വായിക്കാൻ കൊടുക്കും. വായിക്കാൻ കൊടുത്തിട്ട് അമ്മ നന്നായിട്ടുണ്ടല്ലോ, അമ്മ എഴുതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം എഫ് ബിയിൽ ഇട്ട് തുടങ്ങി. എഫ് ബിയിൽ ഇട്ടപ്പോഴാണ് പിന്നെ മാതൃഭൂമിക്കാര് വിളിച്ച്, ഗൃഹലക്ഷ്മിയുടെ ആൾക്കാർ വിളിച്ച് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, അമ്മ അങ്ങനെ എഫ് ബിയിൽ ഇടണ്ട, ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി, ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മ എഫ് ബിയിൽ ഇട്ടോളൂ. ഇപ്പൊ അങ്ങനെയാണ് ചെയ്യണത്. സുഹൃത്തുക്കളിൽ പലരും അമ്മയുടെ എഴുത്തിന്റെ ആരാധകരാണ്. എപ്പോഴാണ് അമ്മയുടെ അടുത്ത് ഇത് വരിക വരുക? ആരാധകരുടെ എഴുത്തൊക്കെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. ടു ഗിരിജ മാധവൻ, എഴുത്ത് സാഹിത്യകാരി. ഭയങ്കര സന്തോഷം അത് കേൾക്കുന്നതിൽ. അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയായിരുന്നല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് എന്റെ സൂപ്പർ സ്റ്റാർ? എനിക്ക് മനസ്സിലായി, ഉറപ്പായിട്ടും. പിന്നെ ഇങ്ങനൊരു അമ്മയുടെ മകളും അല്ലേ. എന്തായാലും അമ്മക്ക് ഇപ്പൊ മഞ്ജിച്ചോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇങ്ങനെയല്ല ചോദിക്കാൻ പലതുണ്ടാവും, പക്ഷെ അതിപ്പോ കൊറേ ദിവസത്തിന് ശേഷം. മഞ്ചേച്ചി എന്തേലും പ്രത്യേകമായിട്ട് അമ്മയോട്? മഞ്ചേച്ചി ഒന്നും ചോദിക്കില്ല, ഞാൻ തന്നെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ. ചോദിച്ചോളൂ. എന്തായാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന വിധത്തിൽ. അപ്പൊ എനിക്ക് തോന്നുന്നേ ഇപ്പൊ ഇങ്ങനെ ഈ ക്യാൻസർ അനുഭവം ഇപ്പൊ നേരിടുന്ന ആളുകൾ വരുമ്പോ അമ്മ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അവരോട്? എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയും, നമ്മൾക്ക് ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൽ വിശ്വാസം വേണം, അവർ തരുന്ന മരുന്നിൽ വിശ്വാസം വേണം. പിന്നെ ഇതൊന്നും എല്ലാം ക്യൂറബിൾ ആണ് എന്ന് വിശ്വസിക്കുക, വിശ്വസിച്ചിട്ട് നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുക, തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഞാനവരെ എല്ലാവർക്കും നല്ല ധൈര്യം തന്നെ കൊടുക്കാറ്. പിന്നെ ഇതൊരു സർജറിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ എന്നെ അറിയുന്നവരെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുമിച്ച് അഭിനയിക്കാൻ എന്തെങ്കിലും? അയ്യോ, അങ്ങനെ ആ ഒരു മോഹം വന്നിട്ടില്ല കേട്ടോ. ഷീ പറഞ്ഞല്ലോ, ഡാൻസ് പല സകലകല വല്ലഭയാണല്ലോ. അങ്ങനെ എനിക്ക് ഞാൻ വിചാരിക്കാറുണ്ട്, കഥകളി അരങ്ങേറ്റം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അമ്മയ്ക്ക് ആ വേഷമൊക്കെ കെട്ടി കൊടുത്ത് അമ്മയ്ക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യാതാവോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും സ്മാർട്ടായിട്ട് ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടാണ് അമ്മ സ്റ്റേജിൽ പെർഫോം ചെയ്തത്. അപ്പൊ എന്നെ പോലും അമ്മ
അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. രസകരമായിട്ടുള്ള, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ചാലഞ്ചസാണ് അമ്മ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ഇങ്ങനെ നടത്തി കാണിച്ചു തരാറുണ്ട്. അമ്മ എന്ത് ചെയ്താലും എനിക്ക് അത്ഭുതമില്ല, ആരാധന മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കണ്ടിരിക്കുന്നത് തന്നെ, കേട്ടിരിക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം അമ്മ, കാരണം അമ്മയെ പറ്റി ഇങ്ങനെ നമ്മൾ എല്ലാ സീസണിലും കേട്ട് 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 കാണാൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് അമ്മ ഭയങ്കര പോസിറ്റീവായി സംസാരിക്കുന്നു. അമ്മയുടെ ഒരു ധൈര്യം, ആ ധൈര്യം തന്നെ മഞ്ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഭയങ്കര സന്തോഷം. മഞ്ചേച്ചി, അമ്മയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഫോർമാലിറ്റി അതിന്റെ ഭംഗി കളയും. അപ്പൊ ഇനി മിനിയും ഇതേ സ്നേഹത്തോടെ നിങ്ങൾ ഒരുമിച്ചിരിക്കുക, പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഇനി എഴുത്തുകാരി എന്നുള്ള നിലയിലേക്ക് നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അമ്മ, ഭയങ്കര സ്നേഹം, സന്തോഷം ഇവിടെ വന്നേന്. സന്തോഷം എനിക്കും എല്ലാവരെയും കാണാൻ പറ്റിയതിലും. ഓക്കേ.